മൂന്ന് ബൂത്തുകളിലെ 154 ബൂത്തുകളിലെ വോട്ടാണ് എണ്ണി കഴിഞ്ഞത്. ശ്രീ ഫിലിപ്പോസ്, അതായത് കോന്നിയിലെ 213 ബൂത്തുകളിൽ 154, അതില് വന്നിരിക്കുന്ന ഭൂരിപക്ഷം 6425. ഒരു പക്ഷേ ഇതിൽ എന്തെങ്കിലും 6500 വ്യത്യാസമാണ് ഉള്ളത്, എന്തെങ്കിലും മാറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പോ ഏനാതിമംഗലം പഞ്ചായത്തിൽ കൗണ്ടിങ് എത്തിയിട്ടുണ്ട്. ഏനാതിമംഗലം LDFന് നല്ല ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. തുടർന്ന് വരാൻ പോകുന്നത് കലഞ്ഞൂരും അരുവാപ്പലവുമാണ്. ഈ ഭൂരിപക്ഷം വർദ്ധിക്കുകയേ ഉള്ളൂ, കുറയാൻ പോകുന്നില്ല. പ്രശാന്തിന്റെ ഭൂരിപക്ഷം 12,000 കടന്നിരിക്കുന്നു. അതായത് വട്ടിയൂർക്കാവിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായിട്ടാണ് മൂന്നാം സ്ഥാനത്തിരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി കുതിക്കുന്നത്. അതിനിടെ രാജു, 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം, കേരള രാഷ്ട്രീയം മാറി മറിയുവാണോ? അല്ല, ഇത് നൽകുന്ന ഒരു സൂചന പാലാ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഒരു തുടർ ഭരണത്തിലേക്കുള്ള വാതിൽ തുറന്നതാണ്. അന്നൊക്കെ UDF യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ അത് മാണി ഗ്രൂപ്പിന്റെ അകത്തുള്ള അടിയാണ് പിടിയാണ്, ഞങ്ങളിത് ഒന്നിച്ചാണ് നീങ്ങുന്നതെന്ന് പറഞ്ഞു. ഇത് ഈ സൂചനകൾ നൽകുന്നത് കേരളം ഇടതുപക്ഷ മുന്നണിയുടെ തുടർ ഭരണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമാണ്. അതായത് എക്സിറ്റ് പോളുകൾ നേർത്ത ഭൂരിപക്ഷം, ഇങ്ങനെ അങ്ങനെ ഇത് ഈ കേരള രാഷ്ട്രീയത്തിന്റെ സ്പന്ദനം എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമുക്ക് മാധ്യമങ്ങൾക്ക്? സ്വാഭാവികമായി രാഷ്ട്രീയ മാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ് അതിന്റെ കാരണം. എന്നാലും ഈ എക്സിറ്റ് പോളുകളും ചില സൂചനകൾ നൽകിയിരുന്നു. വട്ടിയൂർക്കാവിൻ്റെ കാര്യം എടുത്താലും കോന്നിയുടെ കാര്യം എടുത്താലും അരൂരിൻ്റെ കാര്യം സൂചനകൾ നൽകിയിരുന്നു. അത് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് LDFന് അനുകൂലമായി പോയതിന് വളരെ കൃത്യമായ ചില കാര്യകാരണങ്ങളുണ്ട്. അതിന് കൃത്യ ഉദാഹരണം ഞാൻ പറയാം. ഈ പിന്നെ കൂടത്തായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലും KPCC പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന എത്ര അരാഷ്ട്രീയമാണ്! അത് പൊതുവെ കേരള സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നതാണ്. കേരള പോലീസ് ആ കാര്യത്തിൽ വളരെ ഗൗരവതരമായി മുന്നോട്ട് പോകുന്നു. ആരോഗ്യകരമായ സമീപനങ്ങൾ എടുക്കുമ്പോൾ കൂടത്തായി കൊലപാതക വിഷയത്തിൽ പോലീസ് അതിനെ ഒരു തീവ്ര നിലപാടെടുത്ത് വാർത്താ പ്രാധാന്യം. പ്രശാന്ത് 12,000 കടന്നപ്പോൾ മോഹൻകുമാർ പ്രതികരിക്കുന്നു. ശ്രീ ആനന്ദൻ, മോഹൻകുമാർ പ്രതികരിക്കുന്നു, വരുന്നു. ശബ്ദം കൂട്ടിൽ തന്നെ നിശ്ചയിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ചത് കൊണ്ടാണ് 13 ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ വെള്ളപ്പൊക്കത്തിന് പ്രളയമാക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ആഗസ്റ്റ് 8 അത്തരമൊരു നിലമ്പൂർ താലൂക്കിലും വയനാട് ജില്ലയിലുമൊക്കെ തന്നെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇപ്പോ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒരിക്കൽ കൂടി വായിക്കാം. മഞ്ചേശ്വരത്ത് 89 ബൂത്തുകളാണ് എണ്ണിക്കഴിഞ്ഞത്. കമറുദ്ദീന്റെ ഭൂരിപക്ഷം 7606. എറണാകുളത്ത് മുഴുവൻ എണ്ണലും പൂർത്തിയായി. നേരത്തെ പറഞ്ഞതുപോലെ 3673 വോട്ടുകൾക്ക് TJ വിനോദ് പ്രഖ്യാപിച്ചതാണ്. അരൂര് 184 98 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു. 1669 ആയിട്ട് ഇപ്പോ ഷാലിമോളുടെ മാർജിൻ കുറഞ്ഞിരിക്കുകയാണ്. കോന്നിയിലെ 154 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു. 6425 ജനീഷ് കുമാറിന്റെ ലീഡ്. വട്ടിയൂർക്കാവിൽ 12,000 എത്തിയെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് 112 ബൂത്തുകളെ എണ്ണിയിട്ടുള്ളൂ. 169 112 ബൂത്തുകൾ എണ്ണി. 10,813 ലീഡ്. അതുപോലെ ശ്രീ ആനന്ദൻ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത് സെമി ഫൈനലായിട്ടാണ് ഇതിനെ ആൾക്കാർ വീക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ള ഹ്യൂജ് മാൻഡേറ്റ് ഇനി 1.5 വർഷത്തിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗതി എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഈ ഇതാണ് സൂചനയെങ്കിൽ ഫൈനലിൽ ഇടതുപക്ഷ മുന്നണി ഒരു തുടർ ഭരണത്തിനുള്ള അവസരം ലഭിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും കാണുക. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പ്രതിപക്ഷം UDFഉം അതിൻ്റെ നേതാവായ രമേശ് ചെന്നിത്തലയും ഒക്കെ നിരന്തരമായി ഈ ഗവൺമെൻറ്റിന് എതിരായി നട്ടാക്കുരുക്കാത്ത നുണകൾ, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൽ അവർ അതീവ സാമർഥ്യം കാണിച്ചിരുന്നു. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് എടുത്ത നടപടികൾ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, എല്ലാം തമസ്കരിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെല്ലാമുള്ള ഒരു ചുട്ട മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ്.
പാലാ തൊട്ടും ഞങ്ങൾ പരിശോധിച്ച് നോക്കാൻ ഞങ്ങളുടെ പ്രതീക്ഷയെ കവിഞ്ഞുള്ള പിന്തുണയാണ്. ജനങ്ങൾ ഇത്രയേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ആ ഗവൺമെൻറ്റിനെയും സ്നേഹിക്കും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോഴാണ്. ഇപ്പോൾ എറണാകുളത്ത് തന്നെ നോക്കിയാൽ, മഞ്ചേശ്വരം നോക്കിയാൽ, അവിടെയൊക്കെ 19-6 മാസത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകൾ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അവർക്ക് കിട്ടിയ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷവും ഇപ്പോഴവർക്ക് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും, ഇപ്പോൾ മഞ്ചേശ്വരം അവർ ജയിക്കും എന്നുള്ള സൂചനയുണ്ട്, ആ മണ്ഡലങ്ങളിൽ കിട്ടുന്ന ഭൂരിപക്ഷം കൂടെ നോക്കുമ്പോൾ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ മാറി ചിന്തിക്കുന്നു, ഇടതുപക്ഷം മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നാണ്. എറണാകുളത്തായാലും ശരി, മഞ്ചേശ്വരത്തായാലും ശരി, മറ്റ് മണ്ഡലങ്ങളിൽ അവരുടെ കയ്യിലിരുന്നതാണ്. കോന്നി മണ്ഡലമായാലും ഈ വട്ടിയൂർക്കാവ് മണ്ഡലമായാലും അവിടെ ഞങ്ങൾ പ്രതീക്ഷയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ റിസൾട്ട് വരാൻ പോകുന്നത്. ഞങ്ങളിത്രയും പ്രതീക്ഷയില്ല, ജയിക്കും, 1000 വോട്ടിന് അകത്ത് പ്രശാന്ത് ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയെ കവിച്ചു വയ്ക്കുന്ന വിധത്തിലുള്ള ഒരു വിധിയെഴുത്താണ് വരുന്നത്. ഇത് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഞങ്ങളവിടെ ചെങ്ങന്നൂർ 10,000 വോട്ടിനകത്തേ ജയിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷയെ കവിച്ചു വെച്ചുള്ള പിന്തുണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയിട്ടുള്ളത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ പാലാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഒരു കിട്ടിയപ്പോൾ തന്നെ ഒരു ബോണസായി. ഇപ്പോൾ അതിന് ശേഷമാണെങ്കിലോ ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല ഇത്. അല്ലാതെ തന്നെ 91 മെമ്പർമാരുടെ ഭൂരിപക്ഷമുണ്ട്. ഇപ്പോൾ ഇത് മറ്റുള്ള UDFന് ലഭ്യമായിരുന്ന അവർക്കുണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് ഇപ്പോൾ LDFന് അനുകൂലമായി വിധിയെടുത്തിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിലാണ് കേരളത്തിലെ ജനങ്ങൾ അണിനിരന്നിരിക്കുന്നത്. BJPയുടെ കൂടലല്ല, UDFന്റെ കൂടലല്ല, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെയും BJPയുടെ രാഷ്ട്രീയത്തെയും ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു അത് ഭരണത്തിന്റെ വിലയിരുത്തലാണ്. അതും മുഖ്യമന്ത്രിയും പറഞ്ഞു, പാർട്ടി സെക്രട്ടറിയും പറഞ്ഞല്ലോ, ഉപ തെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാകുന്നു. ആ വിലയിരുത്തലായിട്ടാണ് ഞങ്ങൾ ഇത് കാണേണ്ടത്. കോഴിക്കോട്ട് നിന്ന് ശ്രീ സുരേഷ് ബാബു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾക്ക് കേൾക്കാമോ? ഇപ്പോ ഈ ചർച്ച എത്തി നിൽക്കുന്നത് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് ഇതിലൂടെ കൈവരിക്കുന്നത് എന്ന് CPIM വേണ്ടി സംസാരിച്ച ആനത്തലവട്ടം ആനന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിന് തിരിച്ചടികളുണ്ടായി. ഈ ഘട്ടത്തിൽ ആ വിലയിരുത്തലിനോട് താങ്കൾ എന്ത് പ്രതികരിക്കും? ആനത്തലവട്ടം ആനന്ദൻ ചേട്ടൻ അക്കരത്തരം ഒരു പരാമർശം നടത്താൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് വെച്ച് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്, ഞാനതിനെ ചോദ്യം ചെയ്യില്ല. ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ ചില സംഭവങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 by-elections വന്നു, ആ 3 ജയിച്ചു, പിന്നെ വേറൊരു 3 by-elections വന്നു, അതും ജയിച്ചു. അപ്പോൾ കൂടെ വന്നിട്ട് പിന്നെ പറഞ്ഞു ഇനിയിപ്പോൾ UDFന്റെ കയ്യിൽ തന്നെയാണ് കേരളം എന്ന നിലയ്ക്ക് ആണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ 2-ാമത്തെ തെരഞ്ഞെടുപ്പിൽ കേരള പൊതു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിച്ചത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചു വന്നു, LDF ഭരണത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുന്നത്. അത് എല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതൊന്നും കൊണ്ട് UDFന് ആശ്വാസകരമാണ് ഇത് എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. UDFന്റെ മുമ്പിൽ ഏറ്റിട്ടുള്ള പ്രഹരങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രഹരം തന്നെയാണ് ഇത് എന്ന് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. UDF അത് ഉൾക്കൊള്ളണം. സുരേഷ് ബാബു, ഉൾക്കൊണ്ടാൽ മതിയോ? ഇനി തിരുത്തൽ നടപടികൾ വേണ്ടേ? സുരേഷ് ബാബു ഉൾക്കൊണ്ടാൽ മാത്രം മതിയോ? തിരുത്തൽ നടപടികൾ വേണ്ടേ? UDFന്റെ കുത്തക മണ്ഡലങ്ങളിലാണ് നിങ്ങൾക്ക് ചുവടുവെച്ചിരിക്കുന്നത്. തിരുത്തൽ നടപടി വേണ്ടേ? തല ഉരുളണ്ടേ? നേതൃത്വത്തിൽ മാറ്റം വരണ്ടേ? ഞാനേ തിരുത്തൽ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇടപെട്ടത്. തിരുത്തൽ വേണം, തിരുത്തൽ നിർബന്ധമായിട്ട് വേണം. സുരേഷ് ബാബു ഇവിടെ നേരത്തെ സംസാരിച്ചിരുന്ന മാധ്യമപ്രവർത്തകരും സണ്ണിക്കുട്ടി അടക്കം ചൂണ്ടിക്കാണിച്ചത് ഇപ്പോ ആരാണോ UDF കൊണ്ടു നടക്കുന്നത് ആ നേതൃത്വത്തിലേക്ക് പുതിയ ആളുകളെ കൂടി ഇൻഡക്ട് ചെയ്യണം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത്തരത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ താങ്കളൊരു മുതിർന്ന നേതാവാണ്, താങ്കൾക്ക് പറയാനുണ്ടോ?
അല്ല, ഞാൻ മുതിർന്ന നേതാവോ അല്ലയോ എന്നുള്ളതിനേക്കാളൊക്കെ പ്രസക്തമായിട്ടുള്ള വേറൊരു ഭാഷയുണ്ട് എനിക്ക് എന്നെ കുറിച്ച് താങ്കൾക്ക് വിശദീകരിക്കാനുള്ളത്. ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ പൊതുവേദിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ചർച്ച ചെയ്യാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് ഒരു ഒരു അഭ്യർത്ഥന. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുകയില്ല. തിരുത്തലുകൾ ആവശ്യമാണ്, തിരുത്തലുകൾ അനിവാര്യമാണ്. ഞാൻ ഒരു കാര്യം വളരെ തറപ്പിച്ച് പറയാം, മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പിലെ വിജയത്തിനേക്കാൾ കോന്നി ആയാലും വട്ടിയൂർക്കാവിലെ ഏതായാലും ആ വിജയത്തിൽ എൽ ഡി എഫിന് വല്ലാതെ ആഹ്ലാദിക്കാനൊന്നുമില്ല എന്നാണ് എനിക്ക് ഒരു നിരീക്ഷണമുള്ളതിന്റെ കാരണം എന്നോട് ചോദിക്കരുത്. കാരണം ഞാൻ ഇപ്പൊ പറയില്ല, കാരണം ഞാൻ പാർട്ടിക്കകത്ത് പറയാം. അതിൽ ആ വിജയത്തിന്റെ പൂർണ്ണമായും എൽ ഡി എഫിനോടുള്ള മമതയോ എൽ ഡി എഫിന്റെ ഭരണത്തിനോടുള്ള കൂറോ ഒന്നുമല്ല. അതിൽ വേറെ ചില ഫാക്ടേഴ്സാണ് അതിനകത്ത് അടിയിട്ടുള്ളത്. അത് അതിനെ കുറിച്ചുള്ള ചർച്ച ഏത് ഫാക്ടേഴ്സാണ് സുരേഷ് ബാബു? നിങ്ങൾ ഇങ്ങനെ അവ്യക്തമായിട്ട് പറയാതെ, നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് രാഷ്ട്രീയം പ്രയോഗിക്കുന്ന ഒരാളാണ്. ഏത് ഫാക്ടേഴ്സാണ് രാഷ്ട്രീയത്തിന് അപ്പുറത്ത്? ഏത് ഫാക്ടേഴ്സാണ് പറ? 1, 2, 3 പറ. ഇല്ല, ഞാൻ ആ ഫാക്ടേഴ്സിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ബാബു. അതായത് നിങ്ങൾ പറയണു വേറെ ഫാക്ടേഴ്സ് ആണെന്ന്. ഒരുപക്ഷെ പൊതുജനത്തിന് അറിയേണ്ടാത്തതായിട്ടുള്ള ഏത് ഫാക്ടേഴ്സാ ഉള്ളത്? അറിയാത്ത ഏത് ഫാക്ടേഴ്സാ ഉള്ളത്? സുരേഷ് ബാബു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാത്വികനായിട്ടൊരു കോൺഗ്രസ്സുകാരനാണ്. അതൊക്കെ കാത്തു സൂക്ഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അല്ല ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യ കാര്യങ്ങളാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങയോട് പറഞ്ഞല്ലോ, സുരേഷ് ബാബു പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തതിന് ശേഷം പുറത്തേക്ക് വരാം. അതല്ലാതെ അതിനു മുമ്പ് ഞാനില്ല. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. അതായത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയിൽ യു ഡി എഫ് കോൺഗ്രസ് നിൽക്കുമ്പോൾ പാലാ തെരഞ്ഞെടുപ്പ് ഒരു അപരേഷനാണ് എന്ന് വ്യാഖ്യാനിച്ച് കേരള കോൺഗ്രസിന്റെ ചുമലിൽ അതിന്റെ ഉത്തരവാദിത്തം വെച്ച് കഴിയുമ്പോൾ 23 വർഷമായിട്ട് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന കോന്നി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കാലിന്റെ അടിയിൽ നിന്ന് പോകുമ്പോൾ താങ്കൾ ഇൻവെർട്ടർ കോമ ഫാക്ടേഴ്സ് ഉണ്ട്, ആ ഫാക്ടേഴ്സ് ഞാൻ പാർട്ടി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. ആ അത് മാത്രമല്ല, ഒരു ഡി സി സി പ്രസിഡന്റ് പറയുകയാണ് മോഹൻരാജിനെ കാലുവാരിയതാണ് എന്ന് ബാബു ചേർന്നുള്ള ഡി സി സി പ്രസിഡന്റ് പരസ്യമായി പറയുമ്പോൾ താങ്കൾ ഏത് ഫാക്ടറാണ് രഹസ്യമാക്കി വെക്കുന്നത്? അല്ല, ദാറ്റ് ഈസ് ദേർ പ്രോറോഗേറ്റീവ്. അത് അവരുടെ വിസ്ഡമാണ്, അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അവരത് പറഞ്ഞോട്ടെ. അതിനെ കോംപ്ലിമെന്റ് ചെയ്യാനോ സപ്ലിമെന്റ് ചെയ്യാനോ എനിക്ക് ബാധ്യതയില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഉത്തരവാദിത്തത്തിൽ അത് പെടുന്നില്ല. പക്ഷെ എനിക്ക് എന്റേതായ ഒബ്സർവേഷൻ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ദയവ് ചെയ്തിട്ട് കൺട്രോൾ റൂം ഓഡിയോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ബി ജെ പിയുടെ വക്താവ് കൂടിയായിട്ടുള്ള മീഡിയ സെല്ലിന്റെ കൺവീനർ കൂടിയ സന്ദീപ് ബജസ്പതിയുടെ സന്ദീപ്, താങ്കളുടെ മുഖത്ത് നല്ല ചിരിയായിരുന്നു ഈ സുരേഷ് ബാബുവിനോട് ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ യഥാർത്ഥത്തിൽ നേരത്തെ നമ്മുടെ അനിൽ പറഞ്ഞതുപോലെ, ഇ പി അനിൽ പറഞ്ഞ പോലെ, യഥാർത്ഥത്തിൽ ഇവിടെ ചെകിട്ടത്ത് പ്രഹരം കിട്ടിയത് ബി ജെ പിക്ക്. യു ഡി എഫിന് കിട്ടിയ അതേ പ്രഹരം അതേ ശക്തിയോടെ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു. അതായത് എൽ ഡി എഫും ബി ജെ പിയും തുല്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്, 2-2-1. അതായത് വട്ടിയൂർക്കാവിൽ നിങ്ങൾക്ക് രണ്ടാം സ്ഥാനം, മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് രണ്ടാം സ്ഥാനം, ബാക്കി രണ്ട് സ്ഥലത്ത് എൽ ഡി എഫിന് രണ്ടാം സ്ഥാനം, കോന്നിയിൽ സമാസമം. ഈ 2-2-1 എന്നുള്ള സ്ഥിതിയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോയ നിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു? അല്ല, ജനവിധി അംഗീകരിക്കുക എന്നതാണല്ലോ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. അപ്പോൾ ജനവിധി ഞങ്ങൾക്ക് തീർച്ചയായും എതിരായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പാർട്ടിയുടെ ഉന്നതമായ സമിതികൾ ചേരും വരും ദിവസങ്ങളിൽ. അതിനുശേഷം നമുക്ക് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ജനവിധിയെ എല്ലാവിധ എളിമയോടും ബഹുമാനത്തോടും കൂടി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് വട്ടിയൂർക്കാവിൽ തുടർച്ചയായി നിലനിർത്തിയിരുന്ന രണ്ടാം സ്ഥാനം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വരുന്നു, ശശി തരൂർ. അപ്പിയെ, പ്രത്യേകിച്ച് നമ്മളുടെ ഘടകകക്ഷിയായ എൻ സി പിക്ക് നല്ല
റിസൾട്ട് വന്നിട്ടുണ്ട്. ഹരിയാനയിലും പലവര് എന്തൊക്കെയാണ് പറഞ്ഞത്, രണ്ടോ മൂന്നോ സീറ്റ് സീറ്റ് ലീഡ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസും യു ഡി എഫിനെയും ഒന്ന് മാച്ച് കളയാനുള്ള ധൃതി ഞാൻ ആൾക്കാരോട് പറയാൻ അഭ്യർത്ഥിക്കുന്നു. ചെയ്യരുത്, ഞങ്ങളുടെ റിവൈവലിൻ്റെ ഒരു 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 ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. യുവാക്കളുടെ ടേൺ ഔട്ട് കൂടുതലായിരുന്നു, പ്രത്യേകിച്ച് മഴ വന്നപ്പോൾ ചിലപ്പോൾ പ്രായമുള്ളവർ വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാതിരുന്നുവോ, എന്നിട്ട് യുവാക്കൾ മാത്രം മഴയിലും കൂടി ധൈര്യം വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തു. ഇതെല്ലാം നമ്മൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കണം. ഞങ്ങളുടെ കണക്ക് പ്രകാരം ഈ റിസൾട്ടല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ അന്വേഷണം ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്കും ചെയ്യേണ്ടി വരും, കാരണം നിങ്ങളും ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാധ്യമക്കാരോടും പറയുന്നു, നിങ്ങളും അന്വേഷണം നടത്തൂ, ഞങ്ങളും നടത്താം പാർട്ടിയുടെ അകത്ത്. കാരണം പ്രശാന്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു വോട്ട് ഉണ്ടായിരുന്നു എന്നൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇമേജും ആ യൂത്ത്ഫുൾനെസ്, ആ മുഖം കണ്ടാൽ തന്നെ ഒരു ചെറുപ്പക്കാരനായിട്ട് പലർക്കും തോന്നിയില്ല. ഒരു പുതിയ തലമുറയുടെ ഒരു പുതിയൊരു ഒരു ഫ്രഷ് ഫേസ് വന്നു എന്നൊരു വിചാരം പലർക്കും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അതായിരുന്നില്ല മുമ്പ്. നിങ്ങൾക്കറിയാമല്ലോ എത്ര യുവാക്കളാണ് നമുക്ക് നിയമസഭയിലുള്ളത്, അത്ര കൂട്ടില്ല. അപ്പോൾ ഇതൊരു ഒരു വലിയൊരു മാറ്റമാണോ, ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് ഭാവിക്ക് വേണ്ടി, ഇതെല്ലാം ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഓ, ഞാൻ ഉത്തരവാദിത്തം സമ്മതിക്കണം നിങ്ങളുടെ മുമ്പിൽ. ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ പരാജയം ഒക്കെ, പിന്നെ ഞാൻ ഇവിടെ വന്നു ആറു ദിവസം പ്രസന്റ് ചെയ്തിട്ടാണ് ഞാൻ ബെൽഗ്രേഡിൽ പോയത്. അപ്പോഴേ എനിക്ക് തോന്നി നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. തിരിച്ചു വന്നിട്ട് അവസാനത്തെ ഒരു ദിവസം പ്രചരണം ചെയ്തു, കലാശത്തിലൊക്കെ പങ്കെടുത്തു, അവസാനത്തെ റോഡ് ഷോയിൽ ഇറങ്ങി, ജനങ്ങളുടെ ആവേശം എല്ലാവരും കണ്ടു. അപ്പോൾ എന്ത് പറ്റി അവസാനത്തിൽ എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ എല്ലാ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. സന്ദീപേ, അതായത് താങ്കൾക്ക് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് മണ്ഡലങ്ങളാണ്, അതായത് കോന്നി, വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ മഞ്ചേശ്വരം. ഇപ്പോൾ കോന്നിയുടെ സ്ഥിതി നോക്കുക. കോന്നിയിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ആണ് സുരേന്ദ്രൻ മത്സരിച്ചത്. ജനീഷ് കുമാറിന് കിട്ടിയ വോട്ട്, അതായത് 213 ബൂത്തുകളിൽ 168 ബൂത്തുകളിലെ ഒട്ടെണ്ണൽ പൂർത്തിയായി എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോൾ ജനീഷ് കുമാറിന് കിട്ടിയത് 43,224. അദ്ദേഹത്തേക്കാൾ 11,000 കുറവാണ് കെ സുരേന്ദ്രൻ, 31,165. കോന്നിയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായ അത് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമൊന്നും ആയിരുന്നില്ല. ശരിക്കും കോന്നി റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത് ബി ജെ പിക്ക് ഫേവറായിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. കാരണം ഇത്രയും കാലം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ശബരിമല ഫാക്ടർ ഒരു ഫാക്ടറേ ആയിരുന്നില്ല എന്ന് ചർച്ച ചെയ്ത സ്ഥലത്ത് കഴിഞ്ഞ തവണ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ വെറും 2,500 വോട്ടിന്റെ ഡിഫറൻസിലേക്ക് ഞങ്ങൾ കുതിച്ചെത്തിയതിന് പ്രധാന ഒരു ഘടകം ശബരിമല തന്നെയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഊന്നി നിന്നതും ശബരിമല സമരനായകൻ എന്ന നിലയ്ക്ക് സുരേന്ദ്രനെ അവതരിപ്പിച്ചതും ആ വിശ്വാസത്തിൽ വിശ്വാസികളോട് തന്നെ ആ വിശ്വാസ പ്രശ്നത്തിന്റെ പേരിൽ ഇത്തവണയും വോട്ട് അഭ്യർത്ഥിച്ചതും പെച്ചകിയും. ഇല്ല, അങ്ങനെ പെച്ചകിന്ന് പറയാമല്ലോ, കാര്യം നമുക്ക് 31,000 വോട്ടുണ്ട് ഈ ഇപ്പൊ തന്നെ. ഈ മൊത്തം സന്ദീപേ, ഒരു സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെ പറയരുത്. സന്ദീപേ, സന്ദീപ് കുറെ കൂടെ തുറന്ന് സംസാരിക്കുന്ന ഒരാളല്ലേ സന്ദീപ്? ആരെ പേടിക്കണത്? അല്ല സന്ദീപ്, ആരെ പേടിക്കണത്? എനിക്ക് സന്ദീപിനോട് ചോദിക്കാനുള്ളത്, അതായത് ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നു, കേവലം 100 വോട്ട് ആകെ കുറച്ച് നേർത്ത ഒരു വ്യത്യാസത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഗ്ലാമർ താരത്തെ രംഗത്തിറക്കണു, അദ്ദേഹത്തിന്റെ മഞ്ചേശ്വരത്ത് നിന്ന് ഇങ്ങോട്ട് പറിച്ചു കടന്നു, എല്ലാവിധ എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജ് പോരാട്ടമായിട്ട് മാറ്റി നിങ്ങള് ആ മാറ്റിയപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ താഴേക്ക് പോവുക. പിന്നെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് ജനസംഖ്യന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ലല്ല, ലോകസഭയായി ബന്ധപ്പെട്ടല്ലേ താരതമ്യം? താഴേക്കല്ല പോയൊരു കാര്യം, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ അതിനെ കമ്പയർ ചെയ്യാമല്ലേ. കാര്യം കഴിഞ്ഞ തവണ നടന്ന ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എൽ ഡി എഫ് ഒരു കീ പ്ലെയറെ ആയിരുന്നില്ലേ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ സ്വാഭാവികമായും യു ഡി എഫും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം എന്ന ഒരു സ്ഥിതി ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ അത്ര മെച്ചപ്പെട്ട. അല്ല, അങ്ങനെയല്ല, ഇത്തവണ വീണ്ടും ഞങ്ങൾക്ക് അതേപോലെയുള്ള ഞങ്ങളുടെ ആ വോട്ട് ബേസ് ഞങ്ങൾക്ക് എത്ര വർദ്ധിച്ചു, 6,000 വോട്ടുകളായിരുന്നു തൊട്ടു മുമ്പുള്ള നിയമസഭ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 5 വന്ന് ഈ നിയമസഭയിലേക്കും ഞങ്ങൾ വലിയൊരു പ്ലെയറായി മാറി. രാജു, നിങ്ങൾ ബി ജെ പിയെ ഇവിടെ എഴുതിത്തള്ളാൻ തീരുമാനിച്ചോ? എന്താ സ്ഥിതി? സന്ദീപ് പറയുന്നൊന്നും ശരിയല്ല. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും അവർക്ക് ഇപ്പൊ ഡിക്ലെയർ ചെയ്ത് എറണാകുളത്ത് കിട്ടിയിട്ടില്ല. അതെ,
അപ്പോ അദ്ദേഹം പറയാണ് പാർലമെന്റ് ഞങ്ങൾ കുറിച്ചേരെ അപ്രതീക്ഷിതമായിട്ടാണ്. പക്ഷെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് കിട്ടിയ വോട്ടെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞില്ല? ആ വോട്ട് പോലും കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും കാണുന്നത് ഈ വട്ടിയൂർക്കാവ് ഉൾപ്പെടെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് കിട്ടിയ വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോ ഇത് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല ആരണി രാജു, 89 വോട്ടിന്റെ വ്യത്യാസമായിരുന്നു മഞ്ചേശ്വരത്ത്. അതെ, ഇന്നത് 10,000 വോട്ടായി മാറി. എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് സംഭവിച്ചു. സിയാറത്തിന് വിട്ട അക്കാര്യത്തിൽ വളരെ എളിമയുള്ള ആളാണ്. എന്താ പഠിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക്? ഓക്കെ, നമുക്കിപ്പം വളരെ വളരെ ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകരുടെ ആംഗിൾ കാണാം. 2-2-1 അരൂരാണ് ഇപ്പൊ ക്ലിഫ് ഹാങ്കർ. അരൂരിന്റെ സ്ഥിതി എന്താണ്? അരൂർ ഇപ്പോൾ ഷാലിമോൾ ഉസ്മാന്റെ ഭൂരിപക്ഷം 1665. നമ്മോടൊപ്പം ആ മണ്ഡലത്തിന്റെ എല്ലാ ചൂടും ചൂരും അറിയാവുന്ന ആരിഫുണ്ട്. ആരിഫേ, എങ്ങനെ പോകുന്നു? ഇപ്പോഴും ഈ വിജയപ്രതീക്ഷ എൽ ഡി എഫിന് കയ്യൊഴിയാറായിട്ടില്ല. കാരണം 1600 വോട്ടിന്റെ ഭൂരിപക്ഷം, 1600 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷാലിമോൾ ഉസ്മാൻ നേടിയിട്ടുള്ളത്. ഇനിയും ബൂത്തുകൾ പകുതിയോളം എണ്ണം കിടക്കുകയാണ്. ഹലോ, ഇല്ല ആരിഫ് ഒരു സെക്കൻഡ്. 184 ബൂത്തുകളിൽ 112 ബൂത്തുകൾ എണ്ണി കഴിഞ്ഞിരിക്കുന്നു. ഇനി 72 ബൂത്തുകളാണ് എണ്ണാനുള്ളത്. അതെ, ആ 72 ബൂത്തുകൾ എണ്ണുമ്പോൾ യു ഡി എഫിന് മേൽക്കൈയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇനി അതിനകത്ത് വരുന്നത്. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതും യു ഡി എഫിന് നേരിയ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളാണ്. ആ ഒരു പഞ്ചായത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ എൽ ഡി എഫിന് പ്രതീക്ഷയുള്ള ബൂത്തുകളാണ്. അതായത് ആ പഞ്ചായത്തിന്റെ പേര് പറയൂ, പേര് പറയൂ. പള്ളിപ്പുറം, തൈക്കാട്ടുശ്ശേരി, തുറവൂർ. തൈക്കാട്ടുശ്ശേരി എൽ ഡി എഫിന് അങ്ങനെ ഗണ്യമായ ഭൂരിപക്ഷം കിട്ടുമെന്ന് നിങ്ങൾ കണക്കാക്കുന്നില്ല. പക്ഷേ എങ്കിലും തൈക്കാട്ടുശ്ശേരി നേരിയ ഭൂരിപക്ഷം എൽ ഡി എഫിന് കിട്ടാം. പള്ളിപ്പുറം, തുറവൂരും വ്യക്തമായ ഭൂരിപക്ഷം എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളാണ്. അതിലൂടെ ഈ 1600 വോട്ടിന്റെ മേൽക്കൈ യു ഡി എഫ് നേടിയിട്ടുള്ളത് കവർ ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് ഈ അവസാന നിമിഷത്തിലും വെച്ചു പുലർത്തുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് അരൂരെ കുറിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും അരൂരാണ് ഇനി നമ്മൾ, ചന്ദ്രശേഖരെ, നമ്മുടെ റഡാറിൽ വെക്കേണ്ട മണ്ഡലം അരൂരാണ്. അരൂരിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കാം. ഷാനിമോൾ ഉസ്മാന് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ, ഇതുവരെ കൗണ്ട് ചെയ്യപ്പെട്ട വോട്ടുകളിൽ 42,265 വോട്ട് കിട്ടി. മനു സി പുളിക്കലിന് 40,600. പ്രകാശ് ബാബുവിന്, യുവമോർച്ച സന്ദീപേ, പ്രകാശ് ബാബുവിന് കിട്ടിയത് 9,944. അവിടെയും ബി ജെ പിയുടെ വോട്ടുകൾ ഗണ്യമായിട്ട് കുറയുകയാണ്. 21,000 വോട്ടുകൾ ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അതാണ് 9,944 വന്നിരിക്കുന്നത്. ഇത് ഒരു നേതൃമാറ്റം എന്നതിലേക്ക് സന്ദീപ് കാര്യങ്ങൾ എത്തിക്കുവോ? സന്ദീപിന് ശ്രീരമ്പലോട് വലിയ താല്പര്യമൊന്നുമില്ല, അതെനിക്ക് അറിയാം. അതെ, ഉർവശി ഷാവ് ഉപകാരമാവോ സന്ദീപേ? അല്ല, ഈ എന്തെങ്കിലും ഒരു നിസ്സാര ഒരു കാര്യത്തിനുള്ള അല്ലല്ലോ നേതൃത്വം. നേതൃമാറ്റത്തിനൊക്കെ ബി ജെ പിക്ക് അതിൻ്റെതായ സംഘടനാ സംവിധാനങ്ങളുണ്ട്, അതനുസരിച്ച് നേതൃമാറ്റമൊക്കെ നടന്നുകൊള്ളും. നമ്മുടെ വിഷയം അതല്ലല്ലോ. അരൂരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണല്ലോ, ഏത് സംഘടനയിലെ നേതൃമാറ്റം ഉണ്ടാകേണ്ട, ഇതുപോലൊരു പരാജയം ഉണ്ടായി നേതൃമാറ്റം നടത്തുന്ന സന്ദീപ് പറയാലോ. അല്ല, നേതൃമാറ്റം ഉണ്ടാകേണ്ട സമയത്ത് നടന്നോളും, അല്ലാതെ ഇതാണ് അതിന്റെ സമയം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നേതൃമാറ്റം ഇപ്പോ നേതൃമാറ്റം ഉണ്ടാകേണ്ട സമയത്ത് നടന്നോളൂ, അത് നടക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അല്ല, അരൂരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞങ്ങൾക്ക് തീർച്ചയായും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ സാമുദായിക സംഘടനകളുടെ നിലപാട് എന്താണ് വിഷയം, അവിടെ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ, ഇതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലെ വിലയിരുത്തി പറയുന്നത്. ബി ഡി ജി എസിന്റെ നിലപാട്, അത് ഇത് ഈ വോട്ട് കുറയലിന് എങ്ങനെയെങ്കിലും കാരണമായിട്ടുണ്ടോ? എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? ഉണ്ടാകാം. ബി ഡി ജെ എസിന്റെ എന്നുള്ളത് ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഘടകകക്ഷിയത്തിന്റെ ഉറച്ചു നിൽക്കുമെന്ന് ബി ഡി ജെ എസിന്റെ അഖിലേന്ത്യ അധ്യക്ഷനായ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ എടുത്ത ഒരു നിലപാട് അത് ബി ഡി ജെ എസിന്റെ നേതൃത്വത്തിന്റെ നിലപാടുമായി വ്യത്യാസമായിരുന്നു. അത് ആ നമുക്കറിയാം, ആ അരൂരിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന് കൃത്യമായ നിർണായകമായ സ്വാധീനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കരുതുന്നത്. അതിന് എന്തായാലും ഭാവിയിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചർച്ചയാവും. അല്ല പിന്നെ സന്ദീപ്, ഒരു ചോദ്യം കൂടി, അതായത് ഭാവിയിൽ അതൊക്കെ ചർച്ചയാകുമെന്ന് പറയുമ്പോൾ ബി ഡി ജെ എസ് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളൊരു ധ്വനിയാണല്ലോ വരുന്നത്. അല്ല, അത് ചെയ്തിട്ടില്ലേ എന്ന് പരിശോധിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ബി ഡി ജെ എസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നേതൃത്വത്തിന്റെ നിലപാട് ഏതെങ്കിലും തരത്തിലായിട്ടില്ല. ബി ഡി ജെ എസ് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുമെന്ന് അത് അതിന്റെ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതാണ്. ആ ബി ഡി ജെ എസ് നേതൃത്വമാരാണ്, ആ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അപ്പൊ ബി ഡി ജെ എസ് അതെ, അല്ല നമ്മളൊരു ഇന്നേ ഒരു അഖിലേന്ത്യാന്നൊരു വാചകം ഉപയോഗിച്ചിട്ടില്ല. അല്ല, അദ്ദേഹത്തിന്റെ
ഡെസിഗ്നേഷൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ബി ഡി ജെ എസ് നേതൃത്വം അത് പറഞ്ഞിട്ടുണ്ട് രാജീവ്. അപ്പൊ അത് നമുക്കിപ്പോ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ കണക്കുകളൊക്കെ ഇനിയും പരിശോധിക്കുമ്പോ നമുക്കത് അതിലേക്ക് കാര്യങ്ങൾ വരാം. ഒരു ധ്വനി ലാൽകുമാർ. അല്ല, ബി ഡി ജെ എസ് വളരെ കൃത്യമാണ്. ബി ഡി ജെ എസ് ഇവരുടെ കൂട്ടത്തിലാണ്, പക്ഷെ വേറെ ആൾക്കാർക്ക് വോട്ടി, അതാണ് ഇവിടെ നടക്കുന്നത്. അല്ല, സന്ദീപ് പറഞ്ഞു, അതായത് അത് പരിശോധിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ പരിശോധിക്കേണ്ട പല ഫാക്ടേഴ്സും. സുരേഷ് ബാബു നമ്മോടൊപ്പം ഉണ്ടോ? സുരേഷ് ബാബു ഉണ്ടോ? സുരേഷ് ബാബു പോയോ? സുരേഷ് ബാബുവിനെ നമുക്ക് കിട്ടേണ്ട സമയമായിരിക്കും സാറേ. ഒരു ഹലോ സുരേഷ്, സുരേഷ് ബാബു നമുക്ക് വരേണ്ട സമയമായിരിക്കുന്നു. ഒരു പക്ഷെ നമുക്ക് ഒരാളും കൂടി, ബൽദേവ് നമ്മളോട് ഉണ്ട്. ബൽദേവ് ആർ എസ് പിയുടെ നേതൃത്വം അലങ്കരിക്കുന്ന ആളാണ്. ബൽദേവ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇലക്ഷന്റെ പോക്ക്? ഈ പോക്ക് പോയി കഴിഞ്ഞാൽ യു ഡി എഫിന്? അതെ, സുരേഷ് ബാബു എത്തിയിട്ടുണ്ട്. ഞാൻ സുരേഷ് ബാബു, അതായത് കോൺഗ്രസിന്റെ പല നേതാക്കളും ശക്തമായ ഭാഷയിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. ആ അതെ, സുരേഷ് ബാബു നമ്മളോട് വളരെയധികം പ്രതിബദ്ധതയുള്ള ഒരാളാണ്. കോൺഗ്രസിനോടെന്ന പോലെ ഒറ്റ കാര്യമുള്ളൂ, കോൺഗ്രസിന്റെ പല നേതാക്കളും കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു, പരസ്യമായി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനി അടുത്ത ഭരണം എന്നുള്ളത് അതൊരു മരീചിക മാത്രമാകുമെന്ന് പറയുന്നു ആൾക്കാർ. ഞാൻ ഇക്കാര്യത്തിനെ കുറിച്ച് ഒരു കാര്യം പറയട്ടെ. പല ഞാൻ പ്രതികരണം കണ്ട പലരുടെയും എഴുതി വെച്ച് നോക്കിയാൽ അവര് ഈ പ്രതികരണം ചാനലിൽ പറയുകയും പറയേണ്ടടുത്ത് പറയാതിരിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. അത് എവിടെയാണോ പറയേണ്ടത്, പറഞ്ഞിട്ട് കാര്യങ്ങൾ എവിടെയാണോ നേർവഴിയിൽ കൊണ്ടുപോകേണ്ടത്, അത്തരം നടപടികളിലും അത്തരം സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്താതെ ജനങ്ങളെ മുമ്പിൽ മാത്രം ഇത് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രതികരണം ഞാൻ പാർട്ടിയിൽ പറഞ്ഞോളാം, എന്നിട്ട് ഞാൻ നിങ്ങളെടുത്ത് വരാം എന്നുള്ളതിൻ്റെ ഒരു ആ ഒരു സമീപനം സ്വീകരിക്കാനിടയായ ഒരു കാരണം അതാണ്. അല്ല സുരേഷ് ബാബു, ഈ തിരിച്ചടിയുടെ ഒരു ആഴം, ആഘാതം നിങ്ങൾക്ക് പറയാലോ എത്ര കണ്ട്? അതായത് വലിയൊരു ഇടതുപക്ഷ തരംഗമുണ്ടായപ്പോൾ പോലും പിടിച്ചു നിന്ന തുരുത്തുകൾ അപ്രത്യക്ഷമാകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആഘാതം നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ലേ? ആ ആഘാതത്തിന്റെ ചിത്രം എങ്ങനെയാണ് താങ്കൾ അളക്കുക? അല്ല, അതിനകത്ത് എന്താണെന്നറിയോ, കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് ഒരു പരാമർശമുണ്ട്. അത് മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കമാണ് അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു പരാമർശം ഉണ്ടായിരുന്നല്ലോ. ഞാൻ അതിൻ്റെ വരും വരായികളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അരൂര്, ക്ഷമിക്കണം, കോന്നി വട്ടിയൂർക്കാവ്, ഈ തിരഞ്ഞെടുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മിതമായ പരാജയമാണോ എന്നൊരു പരിശോധനയാണ് വേണ്ടത്. അതുകൂടിയാ പറഞ്ഞത്. അത് അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഗവൺമെന്റിന്റെ അനുകൂലമായ പ്രതിബദ്ധതയും ജനങ്ങളുടെ ചിന്തയുടെ മാറ്റമാണിതെങ്കിൽ അത് മഞ്ചേശ്വരത്തും എറണാകുളത്തും ഒക്കെ പ്രതിഫലിക്കണമല്ലോ. അത് പ്രതിഫലിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം നയസമീപനങ്ങളോടുള്ള കൂറല്ല. സുരേഷ് ബാബു എല്ലാ നിയോജനത്തിലും വോട്ട് കൂടി, എൽ ഡി എഫിന്റെ വോട്ട് കൂടി, ഗണ്യമായിട്ട് യു ഡി എഫിന്റെ വോട്ട് ഈ 5 മണ്ഡലങ്ങളിലും കുറയുകയാണ്. എൽ ഡി എഫിന്റേതാണ് വളരെയേറെ കൂടിയിരിക്കുന്നത്. അപ്പൊ അത് ഗണ്യമായ മാറ്റം. ഒരു 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 മണ്ഡലത്തിലെ വോട്ടെടുപ്പാണെങ്കിൽ മനസ്സിലാക്കാം, ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു കേരളത്തിന്റെ ഒരു മിനി ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ സമാനമായ തെരഞ്ഞെടുപ്പിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും എൽ ഡി എഫിന്റെ വോട്ട് കൂടുകയും യു ഡി എഫിന്റെ വോട്ട് ഗണ്യമായി കുറയുകയും ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു മനുഷ്യനിർമ്മിതമാണ്, പ്രളയം പോലെയാണെന്ന് പറഞ്ഞ്, മഴയാണ് കാരണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അത്തരം മഴ എല്ലാവർക്കും ബാധകമല്ലേ? എൽ ഡി എഫുകാർക്ക് മാത്രമേ കുറയുള്ളൂ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ തലയ്ക്കകത്ത് മാത്രമാണോ, മുകളിലാണോ മഴ? സുരേഷ് ബാബു ഒരു സെക്കൻഡ്, താങ്കൾക്ക് ഇത് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാം. അതായത് എറണാകുളത്ത് ലോകസഭയിൽ 30, ഞാൻ മഴ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ മഴ പറഞ്ഞിട്ടില്ല, നേരത്തെ പ്രളയം പറഞ്ഞതാ, ഞാൻ മഴ പറഞ്ഞിട്ടില്ല. അല്ല സുരേഷ്, അല്ല സുരേഷ്, പ്രളയം ഞാൻ ഉദാഹരിച്ചതാണ്, പ്രളയം ഞാൻ ഉദാഹരിച്ചതാണ്, പ്രളയം ഞാൻ ഉദാഹരിച്ചതാണ് ജോൺ ബ്രിട്ടാസ്, പ്രളയം ഞാൻ ഉദാഹരിച്ചതാണ്. ഞാൻ ഇത് പ്രളയം എറണാകുളത്തെ വെള്ളപ്പൊക്കം തെളിയിച്ചില്ലേ? ആ പ്രളയം മനുഷ്യനിർമ്മിതമല്ല എന്ന് എറണാകുളത്തെ മഴ തെളിയിച്ചില്ലേ? 4 മണിക്കൂർ നിങ്ങളുടെയൊക്കെ ഈ തെറ്റായ നിഗമനങ്ങളും ഇത്തരം തെറ്റായ കാഴ്ചപ്പാട് പാലായതുപോലെ അത് കേരള കൊണ്ട തലയിൽ കെട്ടി വെച്ച് ഓരോ കാര്യങ്ങൾ കേക്ക്. ഞാൻ
ഞാൻ ദയവീത് ബ്രിട്ടാസിനോടൊന്ന് പറയുന്നു, ഞാൻ ബ്രിട്ടാസിനോട് ഒന്ന് പറയുന്നു, ഞാൻ എന്റെ ഒന്ന് ഒന്ന് റീവൈൻഡ് ചെയ്ത് കൊടുക്ക അവർക്ക്. ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് അവരത് കേട്ടില്ല, അവർക്കത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ പറഞ്ഞത് മനുഷ്യനിർമ്മിതമാണ് 2018 പ്രളയം എന്ന് പറഞ്ഞതുപോലെ, ഞാൻ ഇത് ഈ രണ്ട് നിയോജക മണ്ഡലത്തിലെ പരാജയം മനുഷ്യനിർമ്മിതമാണോ എന്ന് പരിശോധിക്കേണ്ടത്. പിന്നെ വേറൊന്ന്, അല്ല ഈ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് മിസ്റ്റർ സുരേഷ് ഇപ്പൊ സൂചിപ്പിച്ചത്. അത് കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചാണെന്നാണ് തെളിയുന്നതല്ലേ. നമ്മൾ തർക്കത്തിന് വേണ്ടി കാര്യത്തിൽ സുരേഷ് ബാബു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. സുരേഷ് ബാബു ഒരു സെക്കൻഡ്, ഞാൻ അങ്ങോട്ട് വരാം, താങ്കൾക്ക് വരാം. സുരേഷ് ബാബുവിന്റെ പ്രളയം സംബന്ധിച്ചുള്ള ആ ഭാഗം നമ്മൾ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യും. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ ഭാഗം, അതായത് മനുഷ്യ നിർമ്മിതമാണ് ഈ കോന്നി വട്ടിയൂർക്കാവ് പരാജയം. പത്തനംതിട്ട ജില്ലാ DCC പ്രസിഡന്റ് പറഞ്ഞതിന്റെ വേറൊരു വശം. അല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം ഈ മനുഷ്യന്മാരെല്ലാം വോട്ട് ചെയ്തിട്ട് തോപ്പിക്കുന്നത്, അത് എന്ത് ഇത് വേറെ വേറെ ഏതെങ്കിലും ഇവിടെ ഇവിടെ വാനരന്മാർക്കൊന്നും വോട്ടില്ലല്ലോ. വേറെ ജീവജാലങ്ങൾക്ക് വോട്ടില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ സന്ദീപിന് പശുവിനൊക്കെ വോട്ട് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ഇല്ല, പ്രശാന്തിന്റെ വിജയമായിട്ട് പ്രഖ്യാപിച്ചു, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയ ഭൂരിപക്ഷമാണ്, 14,000. അതായത് ആർത്തലവട്ടമാണെന്ന് കരുതിയിരുന്നത് പരമാവധി 14,000 ആയിരുന്നു. അത് പക്ഷെ ആ ഭൂരിപക്ഷം 14,000 കടന്നിരിക്കുന്നു. ഓക്കെ, സുരേഷ് ബാബു, മനുഷ്യ നിർമ്മിതം എന്നുള്ള താങ്കളുടെ വളരെ സഭ്യമായ ഭാഷയിലൂടെ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും തോൽപ്പിച്ചതെന്നാണ് താങ്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതല്ലേ അതിന്റെ പരിഭാഷ? അതിന്റെ പരിഭാഷ അതല്ലേ? അല്ല, പരിഭാഷകൾക്കുള്ള അങ്ങയുടെ ആ മിടുക്കിനെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ ഞാനത് ഓൺ ചെയ്യുന്നില്ല. അല്ല, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ സംസ്കൃതത്തിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞാട്ട്. മനുഷ്യ നിർമ്മിതമായ പരാജയം, അതായത് രണ്ട് മണ്ഡലങ്ങളിൽ മനുഷ്യ നിർമ്മിതമായ പരാജയം നടന്നതാണ്. സന്ദീപ് അതിനെ ഹിന്ദി പരിഭാഷ എന്ന് പറഞ്ഞു, പക്ഷെ വലിയ പക്ഷെ ഒരു കാര്യമുണ്ട്, ഫിലിപ്പോസ് തോമസ് നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ചതാ. ഒന്ന് പറ രണ്ട് മണ്ഡലങ്ങൾ അദ്ദേഹത്തിനത് മനസ്സിലാവും, നിങ്ങൾ പറഞ്ഞു പത്തനംതിട്ട DCC പ്രസിഡന്റ് പറഞ്ഞു മോഹൻ രാജിനെ തോൽപ്പിച്ചതാണ്. കാലുവാരി മോഹൻ രാജു തന്നെ പരാജയം സമ്മതിച്ചു എന്ന് ഇപ്പൊ സ്ക്രോള് വരുന്നുണ്ട്. അപ്പോ അത് മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞു പോകാതെ അങ്ങ് KPCC ഭാരവാഹിയാണ്, ആ മനുഷ്യനിർമ്മിതം എന്ന് ഉദ്ദേശിക്കുന്നതിന് കുറെ കൂടി ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ്യം തരണ്ടേ. എനിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം ഒന്നും മറച്ചു വെക്കട്ടെ. ഇത് കേവലം പറഞ്ഞാല് ഇത് കേവലം കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഉൾപോരുകൾ കൊണ്ട് മാത്രം നടന്നിട്ടുള്ള മണ്ഡലത്തിലൊക്കെയാണ്. കോന്നിയിലെ LDF വിജയം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളും LDF ആയി. അതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് ആ ജില്ലയിൽ. UDFന്റെ അവസാനത്തെ ഫിലിപ്പോസിനോട് ബ്രിട്ടാസ് ഒരു മിനിറ്റ്, ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് ഒരു കാര്യം കേൾക്കണം. അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റയാളാണ് അവിടെ കോന്നിയില്. കോന്നി അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ട, കോൺഗ്രസിന്റെ ഒരു പൊന്നാപുരം കോട്ട എന്നൊന്നും പറയാൻ പറ്റില്ല. ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫിലിപ്പോസ് മത്സരിച്ചിട്ട് ജയിക്കാൻ കഴിയാതിരുന്ന സ്ഥലമാണ് കോന്നി. ഞാൻ പാർലമെന്റിലേക്ക് അവിടെ മത്സരിച്ചപ്പോ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നുള്ളത് ശരിയാ, പക്ഷെ 96 മുതൽ തുടർച്ചയായി 23 കൊല്ലം അടൂർ പ്രകാശിന്റെ സ്വന്തം ടെറിട്ടറിയായി കൊണ്ടു നടക്കുകയും മറ്റൊരാളെ കടത്തിവിടാതെ അദ്ദേഹം സംരക്ഷിച്ചതുമാണ്. ഇപ്രാവശ്യം അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നിങ്ങൾ സ്വീകരിച്ചില്ല, പകരം PJ കുര്യന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചു, അതിന്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുകയും ചെയ്യുന്നു.
സുരേഷ് ബാബു എന്താ നിശബ്ദനായി പോയത്? ഒരു പെട്ടെന്നൊരു പോസ്, ഒരു ശ്മശാന മൂകത. ഒരു പാസിംഗ് കമന്റ്, പാസിംഗ് കമന്റ് എന്റെ സ്നേഹിതൻ ശ്രീ ഫിലിപ്പോസ് തോമസ് പറഞ്ഞതല്ലേ, ഞാനത് കേട്ടോണ്ടിരിക്കുക. ബൽദേവ് എങ്ങനെ കാണുന്നു? കോംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആർ എസ് പി നേതാവ് ബൽദേവ് ഉണ്ട്. ബൽദേവ്, വരും രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് കാലാകാലങ്ങളായി കാത്തുസൂക്ഷിച്ചു വരുന്ന ഒരു മതേതര മനസ്സുണ്ട്. ആ മതേതര മനസ്സിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ അംഗീകാരം, ഈ മതേതരത്തെ തകർക്കാനും വർഗീയതയും ജാതിയൊക്കെ വളർത്താനും വേണ്ടി പലപ്പോഴും ബി ജെ പിയും സംഘപരിവാറും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒരു പരിധിവരെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിന് കോൺഗ്രസ്സിന് കിട്ടിയ ശക്തമായ ഒരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഭാഗികമായിട്ട് എറണാകുളത്ത് ജയിച്ചു എന്ന് പറയുന്നെങ്കിലും യു ഡി എഫ് അവിടെയും പരാജയപ്പെട്ടിരിക്കുക. വളരെ ദയനീയമായിട്ട് യു ഡി എഫ് എറണാകുളത്ത് പരാജയപ്പെട്ടിരിക്കുക. അതുപോലെ അരൂർ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, റിസൾട്ട് വരാറുണ്ട്. പക്ഷേ അരൂരിൻ്റെ ഒരു 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 സ്പന്ദനം നമുക്ക് കാണണം. എന്താ കാരണം വെച്ചാൽ ആനണി രാജു വരച്ച വരയിലൂടെ അല്ല അരൂർ കുത്തിയതോട് യു ഡി എഫ് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. മൂന്ന് പഞ്ചായത്ത് ഇതാ നോക്ക്, അരൂർ 213, ശ്രദ്ധിക്കണം, 213 ബൂത്തുകളില് 182 ബൂത്തുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി കേവലം എത്രയാണ്? അതായത് കണക്കൂട്ടെടുക്ക്, 18, 13 അല്ലേ, 31 ബൂത്തുകളാണ് അവശേഷിക്കുന്നത് ഈ സമയത്ത്. അത്രയല്ലേ അവസാനത്തെ മൂന്ന്? അല്ലല്ല, ഒരു സെക്കൻഡ്, തെറ്റിപ്പോയി. ക്ഷമിക്കണം, 184 ബൂത്തുകളിൽ 126 ബൂത്തുകളിലെ വോട്ടെണ്ണലാണ്. അതിൽ 1903 വോട്ടിനാണ് ഷാനിമോൾ ഉസ്മാൻ. അവസാനത്തെ മൂന്ന് പഞ്ചായത്തും, രണ്ട് പഞ്ചായത്തിൽ LDF നല്ലവണ്ണം മുമ്പിൽ വരും. പിന്നെ ഒരു പഞ്ചായത്ത് തൈക്കാട്ടുശ്ശേരിയിൽ ബലാബലം അല്ലെങ്കിൽ LDF അല്പം മുന്നിൽ വരും. 48 ബൂത്തുകൾ, അതായത് മൂന്ന് പഞ്ചായത്ത് 48 ബൂത്തുകൾ. ആ 48 ബൂത്തുകളിൽ ഒരു പഞ്ചായത്ത് തൈക്കാട്ടുശ്ശേരി സമാസമമായി. സമാസമല്ല, ചെറിയ നേരിയ മാർജിൻ LDF കിട്ടും. നേരിയ മാർജിൻ. മറ്റു രണ്ടിടത്തും നല്ല മാർജിൻ. സ്ഥിതി ശ്രീധരൻപിള്ള എന്നാണ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാകുന്നത്? അതിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വലിയൊരു തിരിച്ചടി. തിരിച്ചടി ബി ജെ പിയെ സംബന്ധിച്ചത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഞങ്ങൾ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് തിരിച്ചടി, നിങ്ങളൊക്കെ ഞങ്ങൾ എത്രയോ തവണ എഴുതി തള്ളിയിരിക്കുന്നു. ഞങ്ങളുടെ നേതൃത്വത്തെ പറ്റി നിങ്ങൾ എന്തൊക്കെ പുലഭ്യം പറഞ്ഞു. അല്ല, അതൊക്കെ അല്ല, അദ്ദേഹം അല്ല ബഹുമാനപ്പെട്ട ആനത്തലോട്ട ആനന്ദൻ പറയുന്നത്, അത് അദ്ദേഹത്തിന്റെ ജോലിയാണ്, അദ്ദേഹം പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന് ഇന്ന് പറയാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട്, അത് നമുക്ക് അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ബി ജെ പി നേതൃത്വത്തെ എത്രയോ തവണ നിങ്ങൾ എഴുതി തള്ളിയതാണ്, എത്രയോ തവണ നിങ്ങൾ പുലഭ്യം പറഞ്ഞതാണ്, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇപ്പൊ ജനങ്ങളും ഞങ്ങൾക്കൊരു തിരിച്ചടി നൽകിയിട്ടുണ്ട്. അത് എന്ത് കാരണത്താലാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾക്ക് ഞാൻ പറയും, ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ വട്ടിയൂർക്കാവിനെ പറ്റിയോ മറ്റേത് മണ്ഡലത്തെ പറ്റി പറഞ്ഞാലും നിരവധി ഘടകങ്ങളാകാം ഒരുപക്ഷെ ഞങ്ങൾക്ക് പിന്നോട്ടടിക്കാനുള്ള കാരണം. ഒരു കാരണം പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഞങ്ങൾക്ക് തുടക്കത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പം, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട പാർട്ടി അല്ലല്ലോ BJP. അല്ല, സംഭവിച്ചു പോയതിനെ പറ്റിയാണ് അന്നുണ്ടായിരുന്ന പ്രതികൂല കാലാവസ്ഥ, പിന്നെ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞത്, അത് നമ്മള് അല്ല അങ്ങനെയല്ല, അല്ല അതുമൂലം, അല്ല അതുമൂലം വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞത്. ദൈവം ഇത് മനസ്സിലാക്കുക, ഒരു മഴ അവിടെ ഉണ്ടായിരുന്നില്ല. രാവിലെ പറയും സന്ദീപേ, ആ രാവിലെ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ തോർന്നു. ഒരു 9 മണിക്ക് മഴ തോന്നുന്നു. ബെസ്റ്റ് ക്ലൈമറ്റ് മാത്രമല്ല, ഏറ്റവും കുറവ് വോട്ടിംഗ് ഉണ്ടായിരുന്ന സ്ഥലം ഈ പറയുന്ന ഈ ഏരിയ ആണ്. അതായത് BJP ആദ്യ 1-2 റൗണ്ടുകളിൽ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലങ്ങളിലാണ് BJP ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞത്. സന്ദീപ് ഉദ്ദേശിച്ച രാഷ്ട്രീയ കാലാവസ്ഥ. മാത്രമല്ല ഭൂമിശാസ്ത്രപരമായ കാലാവസ്ഥയും പ്രതികൂലം തന്നെയായിരുന്നു. വോട്ടിംഗ് പെർസെന്റേജിലുള്ള ഒരു കുറവ് നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ BJP തിരിച്ചടി വിലയിരുത്തുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച അതെങ്ങോട്ട് പോയി എന്നുള്ളത്, ഈ പ്രശാന്തിന് ഇത്ര വലിയൊരു ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു കാരണം തീർച്ചയായും കോൺഗ്രസിന്റെ കോട്ടകളിൽ ഉണ്ടായ വിള്ളൽ. നമുക്കറിയാം ആദ്യഘട്ടം അല്ല ചെട്ടിവിളാക ഭാഗം എല്ലാ വോട്ടും കിട്ടിയോ? അല്ല, ഞാൻ പറഞ്ഞല്ലേ ആ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ വോട്ട് മാത്രമല്ല ചേർന്നത്.
ബിജെപിക്ക് കിട്ടിയോന്ന് ഞങ്ങൾ പരിശോധിച്ചു. ബിജെപിയെ സംബന്ധിച്ച് പ്രധാന കാരണം പറഞ്ഞല്ലേ, വോട്ടിംഗ് പെർസെന്റേജിലുണ്ടായ ഒരു കുറവ് വലിയൊരു ഘടകമാണ്. ഞങ്ങൾ വിലയിരുത്തൽ ഞാൻ പറയാം, പ്രാഥമികമായി വിലയിരുത്തിയത് ഞങ്ങൾക്ക് കിട്ട ഒരു ബൂത്തിൽ നിന്നൊരു ഏകദേശം ഒരു 50-60 വോട്ടുകളോളം പോള് ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിലുണ്ടായ കുറവ് ഞങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാതിരിക്കുന്നു രാഷ്ട്രീയല്ലേ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല അല്ല അല്ല, അങ്ങനെയല്ല പ്രതിഷേധ, ഇതല്ല അങ്ങനെ ഉണ്ട്. ഇവിടെ നോട്ടാക്കിയുള്ള അവസരമുണ്ട്, നോട്ടാക്കി ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞില്ല, അതാ ഞാൻ പറഞ്ഞത്. അല്ല, അതാ ഞാൻ പറഞ്ഞു, ബിജെപിക്കാർ മാത്രമല്ല, ഈ മണ്ഡലത്തിൽ അല്ല, അത് പരിശോധിക്കണം. ഞങ്ങളുടെ വോട്ടുകൾ എന്തുകൊണ്ട് പോള് ചെയ്യപ്പെടാതെ പോയി എന്ന് പരിശോധിക്കണം ഞാൻ പറഞ്ഞു. 7% വോട്ട് കുറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻറ്റയർ വോട്ട് പെർസെന്റേജ് എടുത്ത് നോക്കുക, മൊത്തം എടുത്ത് 130,000 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 7% എടുത്താൽ അതിനേക്കാളും കൂടുതൽ അവരുടെ ഭൂരിപക്ഷം. അതെ, നമ്മൾ മനസ്സിലാക്കണോ? കാര്യം 7,000 പ്ലസ് നിങ്ങൾ ഒരു 14,000 അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞു എന്നാലും അടുത്ത കാര്യം 6% ഇല്ല. പക്ഷേ ലോക്സഭയുടെ തട്ടിച്ച് നോക്കുമ്പോൾ, അല്ല ലോക്സഭയുടെ തട്ടിച്ച് നോക്കുമ്പോഴാണ് 6% വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ ശതമാനം പോരുന്ന കാര്യം അറിയോ? വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്നത് മഴ കൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ അത് ഇടതുപക്ഷവും കോൺഗ്രസും ബിജെപിക്ക് എന്നാ പറ. ഉദാഹരണത്തിന് അരൂരില് പോളിംഗ് പെർസെന്റേജ് 3% കുറഞ്ഞപ്പോൾ പിന്നെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷം കിട്ടി അവിടെ. അപ്പൊ കുറവും കൂടുതലൊക്കെ ആരെ എങ്ങനെ ബാധിക്കുന്നു പറയാൻ പറ്റില്ല. ആരത്തിന് പട്ടമാനന്ദൻ, അതായത് എറണാകുളം സീറ്റ് കേവലം 3673 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 31,000 വോട്ടായിരുന്നു യു ഡി എഫിന്റെ ഭൂരിപക്ഷം ലോക്സഭ. അതെ, 21,000 വോട്ടായിരുന്നു നിയമസഭയില്. മാത്രമല്ല ഈ ഈ പറഞ്ഞ അപരന് കിട്ടിയിട്ടുള്ള വോട്ട് 2,544. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അപരന് കിട്ടാൻ കാരണം ഈ പത്രമാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്ന പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ കെ എം റോയിയുടെ മകൻ എന്നാണ്. ഇവിടെ അപരനായി വന്ന ആളുടെ ഇനിഷ്യല് കെ എം എന്നാണ്, മനു കെ എം. ഇത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മനു കെ എം എന്ന് പറഞ്ഞപ്പോൾ കെ എം റോയിയുടെ മകന്റെ ഇനിഷ്യല് സ്വാഭാവികമായിട്ട് കെ എം ആയി പോവും എന്നുള്ളൊരു തോന്നലില് ഈ അപരൻ 2,544. ഒന്ന് ആഞ്ഞു പിടിച്ചിട്ട് നിങ്ങൾ ശ്രീ ആനന്ദൻ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു എറണാകുളം. അതെ, ചെറുതായിട്ട് കണ്ടുകൂടെ. 31,178 വോട്ട് 6 മാസം മുമ്പ് യു ഡി എഫിന് ലീഡ് കിട്ടിയ മണ്ഡലത്തിലാണ് ഇപ്പം ഈ പറഞ്ഞ ഏറ്റവും ചെറിയ എത്ര 3,673. എത്ര വലിയ വ്യത്യാസം, ചോർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫിന്. അതാ കാണേണ്ടത് 6 മാസത്തിനിടെ. സുരേഷ് ബാബു, അതായത് ഈ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവും താങ്കൾ നേരത്തെ പറഞ്ഞു, സുരേഷ് ബാബു ഉണ്ടല്ലോ നമ്മളിവിടെ. വട്ടിയൂർക്കാവും പിന്നെ കോന്നിയിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള പരാജയം. അപ്പൊ എറണാകുളത്ത് 31,000-3,000 ആയത് മനുഷ്യനിർമ്മിതമാണോ അതെയോ വല്ല പശുനിർമ്മിതമാണോ അല്ല മത്സ്യനിർമ്മിതമാണോ എന്താണിത് പറയൂ സുരേഷ് ബാബു. അല്ലേ, തൽക്കാലം ഇപ്പം എറണാകുളത്ത് നമ്മൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വോട്ട് എറണാകുളത്തിന്റെ സോഷ്യോ കൾച്ചറൽ സ്ട്രക്ചർ മനസ്സിലാക്കാൻ ബ്രിട്ടാസിന് കഴിയുമല്ലോ. അവിടെ ഉള്ള ആളുകള് വളരെ അനുകൂലമായ സാഹചര്യങ്ങളിലെങ്കിൽ വോട്ട് ചെയ്യാൻ ഇറങ്ങി വരാറില്ല. അത് നമ്മൾ എറണാകുളം സിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു സോഷ്യോ കൾച്ചറൽ സ്ട്രക്ചറിലെ ഒരു വ്യതിയാനം കൊണ്ട് മഴ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട്, കൂട്ടത്തിൽ ചില അപസ്വരങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി പോകുമ്പോൾ സ്ഥാനാർത്ഥിയെ കൂവിയ തുടങ്ങിയിട്ടുള്ള, അദ്ദേഹം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ഡെപ്യൂട്ടി മേയറൊക്കെ ആയതിൻ്റെ പേരിൽ അങ്ങോട്ടേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം, ഇതൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു, 20% വോട്ട് കുറഞ്ഞല്ലോ. സുരേഷ് ബാബു, താങ്കൾ നല്ല പാണ്ഡിത്യമുള്ള ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണ്. വളരെ ബഹുമാനമാണ്. താങ്കൾ ഒരിക്കലും സമാജത്തത് വിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷെ എനിക്കൊരു എളിയ അഭ്യർത്ഥനയുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ അത് എല്ലാവരെയും തുല്യമായിട്ട് ബാധിക്കും. യഥാർത്ഥത്തിൽ എറണാകുളത്ത് ഒരു കാര്യത്താണ് മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ വീറും വാശിയും ഉണ്ടെന്ന് പറയുന്ന ലത്തീൻ ബെൽറ്റാണ് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പിന്തുണ എന്ന് പറയുന്നത്. അവർ എന്നും നീന്തി കടന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ മനു റോയിയെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് അവിടുത്തെ അല്പ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് വേണേൽ ഷൂവിൽ വെള്ളം പറ്റുന്ന വിചാരിച്ചിട്ട് വേണേൽ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്ന ആൾക്കാർ. പക്ഷേ അതൊക്കെ മാറ്റുക, വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും. താങ്കൾക്ക് അറിവുള്ളതുപോലെ ജോർജ് ഈഡൻ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ 61% വോട്ടേ പൊളിയപ്പെട്ടു, എങ്കിലും ജോർജ് ഈഡൻ ഭീമമായ സംഗീതം. അതുകൊണ്ട് ദയവ് ചെയ്ത് താങ്കൾ അങ്ങനെ തരും. താങ്കൾ ഈ പരാജയം
ഈ വോട്ട് ഈ ഭൂരിപക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള കുറവിനെ താങ്കൾ കുറച്ചുകൂടി ആർജവത്തോടെ ഒന്ന് കൈകാര്യം ചെയ്യുക സുരേഷ് ബാബു. താങ്കൾ താങ്കളുടെ മനസ്സിലുള്ള വലിപ്പം താങ്കളുടെ വാക്കുകളിൽ വരട്ടെ. അതെ, അതല്ലല്ലോ വിട്ടാസ്, അതല്ലല്ലോ ഞാൻ തുടക്കം മുതലേ തന്നെ പറഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ, ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യത്തിൽ കോൺഗ്രസും യു ഡി എഫും എടുത്ത നയ സമീപനങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ ആണ് ഉണ്ടായിട്ടുള്ളത്. എക്സെപ്റ്റ് നമ്മുടെ മഞ്ചേശ്വരം, അത് അത് എടുത്തു നോക്കിയാൽ ബാക്കി എല്ലായിടത്തിലും കോൺഗ്രസിന് യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കൂടെ നിന്നിരുന്ന ഒരു വിഭാഗം ആളുകൾ നേരത്തെ 2019 മെയ് മാസത്തെ ഏപ്രിൽ മാസത്തിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിന്നിരുന്ന ഒരു വിഭാഗം എങ്ങനെ യു ഡി എഫിന് അനുകൂലമായി മാറിയോ അതിന്റെ സെയിം പാറ്റേൺ തിരിച്ച് എൽ ഡി എഫിനോടൊപ്പം നിന്ന് യു ഡി എഫിനോടൊപ്പം നിന്ന ആളുകൾ കുറച്ചു പേർ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുകയുണ്ടായി. അതിന് കാരണമായ രാഷ്ട്രീയ കാലാവസ്ഥ എന്തായിരുന്നു എന്ന് കോൺഗ്രസ് പരിശോധിക്കണം, തീർച്ചയായും പരിശോധിക്കണം. കോൺഗ്രസ് തിരുത്തലുകൾ വരുത്തണം, അല്ലാത്ത പക്ഷം കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ആ അഭിപ്രായത്തിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല, ഞാൻ അത് അത് ഉറച്ചു പറയുന്ന ഒരാളാണ്. ഇപ്പോഴാണ് ആ ഉറപ്പ് കണ്ടത്, അതായത് കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ജനവിധിയാണ് വന്നിരിക്കുന്നതെന്നാണ് ശ്രീ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. ഇത്രയും നേരം അദ്ദേഹം മനുഷ്യനിർമ്മിതം പോലുള്ള സംസ്കൃത വാക്കുകളിൽ അഭിനമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മലയാളത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വന്നുകൊണ്ട് മനസ്സിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം കോൺഗ്രസിനുണ്ടായ കനത്ത തോൽവിയെ അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറായത്. അപ്പോൾ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായ ജനവിധിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ച് താങ്കളുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ടാവും ഇല്ലേ? ആ കണക്കൂട്ടൽ എന്താണ്? ഇത് ക്രിമിനൽ കേസിൽ സാക്ഷികളെ വിസ്തരിക്കുന്നത് പോലെ അങ്ങ് ചാവറ്റ. ഞാനൊരു ക്രിമിനൽ ലോയറും കൂടിയാണ്, അതുകൊണ്ട് എലിസിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം അങ്ങ് നടത്തല്ലേ. അത് ദയവ് ചെയ്തിട്ട് ഞങ്ങള് തെടുക്കുന്ന സംവിധാനങ്ങൾ വേറെ ഓരോരോ സംവിധാനങ്ങളാണ്. ആ സംവിധാനങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ഫിലിപ്പോസ് തോമസ് അങ്ങയോടൊപ്പം ഉണ്ട്. ഫിലിപ്പോസ് തോമസിനെ അറിയാം. അതായത് കെ പി സി സി ആഫീസിൽ ഉറക്കം തൂങ്ങുന്ന, പൊടി അടിച്ചു വാങ്ങുന്ന ഒരുപാട് റിപ്പോർട്ടുകളുടെ പട്ടികയിലേക്ക് ഈ ഒരു പുതിയ റിപ്പോർട്ടും കൂടെ താങ്കൾ ചേർക്കാൻ പോവുകയാണ്. സുരേഷ് ബാബു, ഒരു റിപ്പോർട്ടും കൂടി താങ്കൾ തയ്യാറാക്കും, അത്രയല്ലേ വരുള്ളൂ? ഞാൻ അരൂരായിരുന്നു, ഞാൻ അരൂരായിരുന്നു. നമുക്ക് രക്ഷപ്പെടല. ഓക്കെ, പറയും ബൽദ്. ഇവിടെ സംസാരിച്ച കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഈ ശതമാനം കൂടുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലവും ശതമാനം കുറയുമ്പം എൽ ഡി എഫിന് അനുകൂലവും. അതിന് ഒരു കണക്ക് എനിക്ക് പറയാനുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ 85.82% അരൂരിൽ നടന്ന അന്ന് അവിടെ 38,000 വോട്ടിന് എൽ ഡി എഫിന്റെ ആരിഫ ജയിച്ചത്. അത് ഇപ്പം നടന്നത് 80.47% കുറവാണ്. പക്ഷെ അവിടെ ഇപ്പം ലീഡ് ചെയ്യുന്നത് യു ഡി എഫ്. വളരെ 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 പ്രസക്തമായിട്ടുള്ള സൂചനകൾ. അരൂര് ഷാലിമോൾ ഉസ്മാൻ ലീഡ് ഉയർത്തുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദിന് ഒരുപാട് അസ്വസ്ഥതകൾ നൽകുന്ന വിവരങ്ങളാണ് അരൂരിൽ നിന്ന് വരുന്നത്. 184 ബൂത്തുകളിൽ 140 ബൂത്തുകളിലെ വോട്ടെണ്ണി കഴിഞ്ഞിരിക്കുന്നു. ആ 140 ബൂത്തുകളിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഷാലിമോൾ ഉസ്മാന്റെ ലീഡ് 2010 ഒരുപാട് അസ്വസ്ഥതകൾ ഒരുപക്ഷെ ശ്രീ ആനന്ദനുണ്ടാകാം. പക്ഷേ അവിടുത്തെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അനാട്ടമി നടത്താൻ ശേഷിയുള്ള ആരിഫിനെ നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആരിഫിലേക്ക് നമ്മൾ പോവാണ്. ആരിഫ്, ആരിഫ്, ഹലോ. താങ്കൾ പറഞ്ഞ വരയിൽ നിന്ന് അല്പം മാറുന്നുണ്ട്, കുനിപ്പൊക്കെ എവിടെയോ വരുന്നുണ്ട്. അതെ, അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കണക്കൂട്ടലുകളിൽ വന്ന പിഴവ് ഇത്രയും വലിയ ഒരു പർച്ചേസ് യു ഡി എഫിൽ ബി ജെ പി വോട്ട് പർച്ചേസ് ചെയ്യുന്ന ഞാൻ കണക്കൂട്ടില്ല. ഒരു 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 പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഞാൻ ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു. ഇന്ന് മാധ്യമങ്ങൾ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് വൺതോതിൽ പർച്ചേസ് ചെയ്താൽ എന്നാലും ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചേക്കാം എന്നാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ 2 പാർലമെന്റ് ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും, പിന്നെ അസംബ്ലി ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും 25,000 27,000 വോട്ടാണ് ബി ജെ പി കരസ്ഥമാക്കിയത്, എൻ ഡി എ കരസ്ഥമാക്കിയത്.
ആ വോട്ട് കാണാനില്ല. ഏതാണ്ട് 10,000 വോട്ട് ബി ജെ പി കരസ്ഥമാക്കിയാൽ, എൻ ഡി എ കരസ്ഥമാക്കിയാൽ മഹാഭാഗ്യമായിരിക്കും എന്ന സ്ഥിതിയാണ്. ആരിഫെ 12,669 വോട്ട്, അതായത് 12,669 വോട്ടാണ് ഇതുവരെ. അപ്പോഴും അവരുടെ 15,000 വോട്ട്, അപ്പോഴും അവരുടെ 15,000 വോട്ട് കാണാനില്ല. എന്തായാലും വൻതോതിൽ കച്ചവടം ചെയ്യും എന്ന് ഞാൻ കണക്കൂട്ടിയിരുന്നില്ല. അതാണ്, അത് അപ്പുറത്തോട്ട് കംപ്ലീറ്റ് കൂട്ടി കണക്കൂട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പിന്നെ ഈ നേരത്തെ ഇത്രയും പ്രതീക്ഷ പറയുമായിരുന്നില്ല. ഇതിപ്പോ നല്ല തോതിലുള്ള ഒരു കച്ചവടമാണ് പിന്നെ ബി ജെ പി യു ഡി എഫ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ടിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായും ഇനിയും പള്ളിപ്പുറം അതുപോലെ തന്നെ തുറവൂർ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് പൊതുവേ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. ആരിഫ് ഒരു സെക്കൻഡ്, ഇതുവരെ ഈ പറഞ്ഞ 140 ബൂത്തുകളിൽ നിങ്ങൾ കണക്കൂട്ടിയിരുന്നത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു? അല്ല, ഞങ്ങൾ കണക്കൂട്ടിയിരുന്നത് ഇതുവരെയുള്ള ബൂത്തുകളിൽ ഒരു ഇത്രയുള്ള ബൂത്തുകളിൽ ഞങ്ങളൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഒരു 8,000 വോട്ടിന്റെ ലീഡ് ഇതുവരെയുള്ള കണക്ക്, 8,000 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിച്ചിരുന്നു. ശ്രീ ആനന്ദൻ ശ്രദ്ധിക്കണം, ആ അതിന് സ്ഥാനത്ത് 2,000 വോട്ടിന്റെ ലീഡ് ഇവർക്ക് കിട്ടിയിരിക്കുന്നു യു ഡി എഫിന്. ആരിഫ്, എനിക്ക് എന്താ കാരണം, നമ്മുടെ പ്രേക്ഷകര് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കണ്ണു നട്ടിരിക്കുന്നത് അരൂരിന്റെ മുകളിലാണ്. അപ്പൊ അരൂർ എങ്ങനെ പോകുന്നു, 2-2-1 ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇനി താങ്കൾ പറയുന്ന പള്ളിപ്പുറത്തും തുറവൂരും എത്ര ഭൂരിപക്ഷം നിങ്ങൾ കിട്ടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അല്ല, അത് പള്ളിപ്പുറത്തും തുറവൂരും ഞങ്ങളൊരു ആവറേജ് ഒരു 2,000 വോട്ടിന്റെ വീതം. ഇപ്പൊ ഈ ട്രെൻഡ് കണക്കാക്കുന്നത്, അതായത് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ കൂട്ടി വേണം നമ്മൾ കണക്കൂട്ടാൻ. ആ കണക്ക് ഞങ്ങൾ എടുത്തിരുന്നില്ല. അപ്പുറത്തോട്ട് കൂട്ടി കണക്കൂട്ടിയാലേ ഭൂരിപക്ഷത്തിന്റെ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ഞങ്ങള് കുറഞ്ഞാലും ഈ ഫോട്ടോ ഫിനിഷിൽ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഞങ്ങൾ കൈവിടുന്നില്ല. കൈവിടുന്നില്ല, അതായത് ഇപ്പം താങ്കളുടെ അനുമാന പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളിനി ഒരു 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം താങ്കൾക്ക് വേണമെങ്കിൽ പള്ളിപ്പുറത്തും തുറവൂരും കിട്ടാം, പ്രൊവൈഡഡ് ബി ജെ പി ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പി പിടിച്ചാൽ. സന്ദീപ് അവിടെ കച്ചവടം അങ്ങോട്ടും വ്യാപിപ്പിച്ചെങ്കിൽ കാര്യം പോക്കായി, പള്ളിപ്പുറത്തേക്ക് തുറവൂരേക്ക്. നമ്മുടെ സന്ദീപ് അത് അറിയാവുന്ന ഒരാളാണ് അതൊക്കെ. അപ്പൊ സന്ദീപ് ഇവിടെ ഉണ്ട്. അല്ല, ബഹുമാനപ്പെട്ട കോന്നി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. കോന്നി ഡിക്ലെയർ ചെയ്തു. അല്ല, ബഹുമാനപ്പെട്ട ആരിഫിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ, പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ക്ലിയർ ആയിട്ടില്ല കേട്ടോ. മഞ്ചേശ്വരത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞത് സി പി ഐ എം യു ഡി എഫിന് വോട്ട് കച്ചവടം ചെയ്തിട്ടാണോ? നിങ്ങൾ വളരെ ഭീകരമായ രീതിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോലോ മഞ്ചേശ്വരത്ത്. മഞ്ചേശ്വരം മൂന്നാം സ്ഥാനത്ത് തന്നെയല്ലായിരുന്നോ? അല്ല, വോട്ട് എത്രമാത്രം കുറഞ്ഞു? 2-3 തമ്മിലുള്ള വ്യത്യാസം വളരെ നാരോയായിരുന്നു. അല്ല, മഞ്ചേശ്വരത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. മഞ്ചേശ്വരം വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് സന്ദീപ്, നിങ്ങൾ കൊടുക്കും. 89 വ്യത്യാസം. ഒരു മണ്ഡലത്തിലേക്ക് സന്ദീപ് വരാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, ആരിഫ് ഒരു സെക്കൻഡ്, നിങ്ങൾ ഈ പറയുന്നത് ബി ജെ പി ഇനി കുറെ കൂടി വോട്ട് പള്ളിപ്പുറത്തും തുറവൂരും തിരിച്ചു ചെയ്താൽ പോലും ഒരു ഫോട്ടോ ഫിനിഷിംഗില് പിന്നെ മനുസി പുളിക്കും ജയിക്കുമെന്നാണ് ആരിഫിന് കണക്കൂട്ടത് അല്ലേ? അതെ അതെ, ചെറിയ വ്യത്യാസത്തിനെങ്കിലും ജയിച്ചു പോരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഞാൻ വെച്ചു പുലർത്തുന്നത്. പക്ഷെ ആരിഫ് ഒരു സെക്കൻഡ്, നിങ്ങൾ ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഭൂരിപക്ഷം 8,000 ഇവരൊക്കെയുള്ള 2,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10,000 ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. അത്രയും ഡിഫറൻസ് വന്ന സ്ഥിതിക്ക് താങ്കളുടെ ആ പ്രതീക്ഷകൾ കൂടി അപ്പുറത്തേക്ക് നമ്മൾ കുറവ് ചെയ്യണ്ടേ? കൂട്ടുമ്പോ കറക്റ്റാണ് ഞങ്ങളുടെ കണക്ക്. ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് കൂട്ടിയിരുന്നുവെങ്കിൽ ഈ ഭൂരിപക്ഷം വരില്ലല്ലോ. ഞങ്ങൾ 2,000 വോട്ട് പുറകെ പോണ്ടേ? അല്പം കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു ശ്രീ ആനത്തിലെ വട്ടവാനന്ദൻ. അരൂര് എങ്ങനെ പ്രതികരിക്കുന്നു? അരൂരില് ചിലപ്പോ ആരിഫിന്റെ ഈ പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും നേരിയ ഭൂരിപക്ഷത്തിന് ഇപ്പൊ ഈ കൗണ്ടിങ്ങിന്റെ നിലവാരം നോക്കുമ്പോഴത്തേക്ക് ഷാനിമോൾ ഉസ്മാൻ ജയിക്കാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. കാരണമുണ്ട്, കാരണം കൂടി പറയാം. വളരെ പ്രധാനപ്പെട്ടതാണ്, ഷാനിമോൾ ഉസ്മാൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സി പി എമ്മിന്റെ നേതാവ് ശ്രീ ആർത്തല വട്ടമാണെന്ന് പറയുക. അതായത് എവിടെ തെരഞ്ഞെടുപ്പുണ്ടോ, എവിടെ ലൈഫ് ബോയ് ഉണ്ടോ, അവിടെ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ പോലെ എവിടെ തെരഞ്ഞെടുപ്പുണ്ടോ അവിടെയൊക്കെ ഈ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറഞ്ഞ സഹോദരി മത്സരിക്കാറുണ്ട്. അവിടെയൊക്കെ അവർ തോറ്റുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സഹതാപ തരംഗം അവർക്കിടയിൽ സ്വാഭാവികമായി, മനുഷ്യരുടെ മാനുഷിക മൂല്യങ്ങൾ നോക്കുന്നവരല്ലേ, രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സഹതാപ തരംഗം അവരുടെ മേൽ വന്നിട്ടുണ്ടാവും.
അതുകൊണ്ട് ഒരു നേരിയ ഭൂരിപക്ഷം ഈ കൗണ്ടിങ്ങിന്റെ ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ ഇനി വളരെ കുറച്ച് ബൂത്ത് എണ്ണാറുണ്ട്, 44 ബൂത്ത് എണ്ണാറുള്ളൂ. ഒരു ട്രെൻഡ് കാണുന്നത് ഇപ്പോൾ ആരിഫ് പറഞ്ഞത് അവരുടെ പ്രവർത്തനത്തിൻ്റെയൊക്കെ മികവ് വെച്ചിട്ട് പറഞ്ഞതായിരിക്കാം, പക്ഷേ ഇവരുടെ ട്രെൻഡ് ഇപ്പോൾ കാണുന്നത് അത് നേരിയ ഒരു പക്ഷേ പിന്നെ അനണി രാജു പക്ഷി ആനന്ദിന് പറയാൻ പറ്റാത്ത ചില കാര്യമാണ്. അതായത് അവിടെ ചില കമ്മ്യൂണൽ എലമെന്റ്സ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഫിനിഷ് ചെയ്തില്ല. അപ്പൊ അവിടെ ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരിഫും ഷാനിമോളും കൂടി വേണം മത്സരിച്ചത്. അതിൽ ആരിഫിനെ അവര് ജയിപ്പിച്ചു പാർലമെന്റ്. ആ ഇതേ മണ്ഡലത്തിൽ തന്നെ അവര് ഷാനിമോൾ ഉസ്മാന് കൂടുതൽ വോട്ട് കൊടുക്കുകയും ചെയ്തു ഇതേ മണ്ഡലത്തിൽ. അപ്പോ ആരിഫ് ജയിച്ചല്ലോ, ആരിഫ് ജയിച്ചു, ഞങ്ങളുടെ സമുദായത്തിലുള്ള ഒരാൾ ജയിച്ചല്ലോ. പിന്നെ ആ സമുദായത്തിലുള്ള ആൾക്കാർ ജയിക്കാൻ വേണ്ടിയിട്ട് ഷാനിമോൾ ഉസ്മാന്റെ സമുദായത്തിലുള്ളവർ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മുസ്ലിം സെന്റിമെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ആരിഫ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഒരു സംശയം വരാനിടയുണ്ട് എന്നാണ് എന്റെ സംശയം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് മുസ്ലിം വീടുകളിൽ കയറി അവർ നടത്തിയ ഒരു പ്രചരണത്തിന്റെ ഇമ്പാക്ട് എന്താന്ന് വെച്ചാൽ, നമ്മുടെ സമുദായത്തിൽ നിന്നൊരു എം എൽ എ ഇവിടെ ഉണ്ടല്ലോ, ആ എം എൽ എ ഇവിടെ നിൽക്കട്ടെ, നമ്മുടെ സമുദായത്തിൽ നിന്നൊരു എം പി പോകട്ടെ എന്ന സാമുദായികമായ പ്രചരണം അവർ നടത്തിയിരുന്നു. പക്ഷേ ആ പ്രചരണത്തിനപ്പുറമായി മുസ്ലിം സമുദായം രാഷ്ട്രീയമായി ബി ജെ പി പോകണം, പകരം കോൺഗ്രസോ ഏതെങ്കിലും മതേതര കക്ഷിയിൽ വരട്ടെ എന്ന് കണക്കാക്കി വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലും അവർ ഈ സഹതാപം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നതിനേക്കാൾ കൂടുതൽ ഈ സഹതാപം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാനിങ്ങനെ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റാൽ എനിക്ക് പിന്നെ രാഷ്ട്രീയത്തിൽ ഭാവിയില്ല എന്ന് പറഞ്ഞ് എല്ലായിടത്തും പോയി അവർ കരയുന്ന പ്രശ്നം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം സാമുദായികമായിട്ട് മാത്രമല്ല, അല്ലാതെയും കുറെ സഹതാപം നേടിയെടുക്കാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതടക്കം അവർക്ക് ചിലപ്പോൾ സഹായകരമായി വന്നിട്ടുണ്ടാവാം. അതിലുപരി ബി ജെ പിയുടെ വോട്ട് നന്നായി പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ചെറുതായി കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരിഫ് ഇപ്പോഴും ഒരുപക്ഷെ സഹതാപത്തിന്റെ ഘടകം അതുപോലെ തന്നെ ഈ മുസ്ലിം സെന്റിമെന്റ്സ് വർക്ക് ചെയ്യുന്നത് അനണി രാജു അല്ല, ഒരുപക്ഷെ ആർദ്രവട്ട വാനത്തിന് സ്വാഭാവികമായിട്ടും ചില രാഷ്ട്രീയ എന്താ പറയാ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് തുറന്നു പറയാൻ പറ്റില്ല. അതോടൊപ്പം ഒരു രണ്ട് കാരണം, ഒന്ന് ഷാനിമോളുടെ പേരിൽ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു കേസെടുത്തു എന്നുള്ളൊരു ഒരു വാർത്ത, അതോടൊപ്പം തന്നെ പൂതനെന്ന് വിളിച്ചത് തന്നെയാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നടത്തിയ ഒരു കരച്ചിലും പ്രകടനവും ഒക്കെ തന്നെ ഒരു നേരിയ ഒരു 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 സഹതാപം ഷാനിമോളിന് അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ പോലും ഒരു ഒരു നേരിയ മാർജിനിലെങ്കിലും എൽ ഡി എഫ് ജയിക്കില്ല എന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. കാരണം അവസാനത്തെ രണ്ട് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 1600 പരം വോട്ടുകൾ എൽ ഡി എഫ് ലീഡ് ചെയ്ത പഞ്ചായത്തുകളിലേക്കാണ് അവസാനത്തെ രണ്ട് പഞ്ചായത്തുകൾ. അതോടൊപ്പം തന്നെ തൈക്കാട്ടുശ്ശേരിയിലും അങ്ങനെ ചെറിയൊരു മാർജിൻ കൂടെ കിട്ടിയാൽ ഒരു പക്ഷേ 2000 വോട്ടിനെ കവച്ചു വയ്ക്കാൻ പിന്നെ പാകത്തിനുള്ള വോട്ടുകൾ അവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒരു നേരിയ മാർജിനിലെങ്കിലും എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുമെന്ന്. താങ്കൾ പത്രത്തിൻ്റെ മനസ്സറിയാവുന്ന ആളാണ്, പക്ഷേ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ അരൂരാണ് നമ്മുടെ കണ്ടത്.